പി എസ് സി അക്കാദമിയുടെ ക്ലാസുകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തി ആറാണ് കാർഗിൽ വിജയ ദിവസമായിട്ട് ആചരിക്കുന്നത് എന്നാണ് നെഞ്ചളവിന് പകരം നെഞ്ചിലെ ആഗ്രഹം അളന്നിരുന്നുവെങ്കിൽ ധാരാളം യുവാക്കൾ പട്ടാളക്കാരായി മാറുമായിരുന്നു നമുക്ക് നോക്കാം ജൂലൈ ഇരുപത്തിയാറും കാർഗിൽ യുദ്ധവും കാർഗിൽ യുദ്ധത്തെ സംബന്ധിച്ച് ഓരോ പി എസ് സി ഉദ്യോഗാർത്ഥിയും അറിയേണ്ട വസ്തുതകൾ നമ്മൾ പഠിക്കുകയാണ് ആദ്യമേ തന്നെ നമ്മൾ ഒരു കൺഫ്യൂസിങ് ഫാക്ട് നോക്കുകയാണ് കാർഗിൽ വിജയ ദിവസമായിട്ട് ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തി എന്നാൽ വിജയ് ദിവസമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ പതിനാറുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക ഈ ചോദ്യം മാറിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് രണ്ട് ചോദ്യങ്ങളും പി എസ് സോൾഡ് ചോദ്യങ്ങളാണ് കാർഗിൽ യുദ്ധത്തെ സംബന്ധിച്ച വസ്തുതകൾ പരിശോധിക്കാം സിംല കരാറിനെ തുടർന്ന് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക് എൽഒ സി എന്ന് പറയുന്ന നിയന്ത്രണ രേഖ നിലവിൽ വരുന്നു എൽഒസി മീൻസ് ലൈൻ ഓഫ് കൺട്രോൾ ആണ് തുടർന്ന് രണ്ട് രാജ്യങ്ങളുടെയും ഭാഗമല്ലായിരുന്ന സിയാച്ചിൻ ഇന്ത്യൻ വ്യോമസേന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് ഓപ്പറേഷൻ മേഘദൂത് എന്ന സൈനിക നടപടിയിലൂടെ പിടിച്ചടക്കുന്നു എന്താണ് ഇതിന്റെ പ്രാധാന്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ സിയാച്ചിൻ പിടിച്ചടക്കുന്നതോടുകൂടി പാകിസ്ഥാന് മേലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള മേൽ കോയ്മ ലഭിക്കും ഓക്കെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇവരുടെ ജന്മദിനം നവംബർ പത്തൊൻപത് ആണ് ആചരിക്കുന്നത് ദേശീയ ഉദ്ഗതന ദിനമായിട്ടാണ് ലോക പുരുഷ ദിനം എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് നവംബർ പത്തൊൻപത് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം ഒക്ടോബർ മുപ്പത്തിയൊന്ന് ഇത് ദേശീയ പുനരർപ്പണ ദിനമായി ആചരിക്കുന്നു അപ്പോൾ എൺപത്തിനാലിൽ മേഘത നടത്തി ഇന്ത്യൻ വ്യോമസേന സിയാച്ചിൻ പിടിച്ചടക്കുന്നു അപ്പോൾ ഇതുപോലുള്ള തന്ത്രപ്രധാന മേഖലകൾ പാകിസ്ഥാന്റെ കൈവശം പിടിച്ചടക്കുക എന്ന കൂടിയാണ് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം ആസൂത്രണം ചെയ്യുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം ശൈത്യസമയത്ത് ഇരു രാജ്യങ്ങളുടെ സൈന്യവും പരസ്പര ധാരണയോടുകൂടി പിക്കറ്റുകൾ ഒഴിഞ്ഞു പോകാറാണ് പതിവ് ഏറ്റവും ഉയരം കൂടിയ ദ്രാസ് ടൈഗർ ഹിൽ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്നും ഇന്ത്യൻ സൈന്യം വെക്കേറ്റ് ചെയ്യുന്നു തുടർന്ന് പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ സൈന്യവും ഒഴിഞ്ഞു പോയി എന്ന ധാരണയിൽ ഇന്ത്യൻ സൈന്യം നിലയുറപ്പിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ താഷിം നങ്യാൽ പേരോർ താഷിം നങ്യാൽ എന്ന ആട്ടിടയൻ തന്റെ കാണാതായ ആടുകളെ തേടി ഈ മേഖലയിൽ പരിശോധന നടത്തവേ ശത്രു സൈന്യത്തിന്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ വിവരമറിയിക്കുകയും ചെയ്യുന്നു ഓർത്തുള്ള ഈ സംഭവം നടക്കുന്നത് മെയ് മൂന്നിനാണ് കാർഗിൽ യുദ്ധം ഔദ്യോഗികമായി ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ് മൂന്ന് ആണ് കണക്കാക്കപ്പെടുന്നത് തുടർന്ന് മെയ് അഞ്ചിന് സൗരവ് കാലിയ സൗരവ് കാലിയുടെ നേതൃത്വത്തിലുള്ള ഒരു പട്രോളിംഗ് ട്രൂപ്പിനെ ഈ മേഖലയിലേക്ക് ഇന്ത്യൻ സൈന്യം നിയോഗിക്കുന്നു ഈ ഇന്ത്യൻ സൈനികർ പാകിസ്ഥാൻ സൈനികരുടെ പിടിയിലാകുന്നു തുടർന്ന് വേറൊരു ട്രൂപ്പിനെ കൂടി നമ്മൾ നിയോഗിക്കുന്നുണ്ട് എന്നാൽ മെയ് ഒൻപതിന് പാകിസ്ഥാന്റെ കനത്ത ഷെല്ലിംഗ് നടക്കുന്നു മെയ് ഒൻപതിന് പാകിസ്ഥാൻ കനത്ത ഷെല്ലിംഗ് നടത്തുകയാണ് ഈ മേഖലയിൽ ധാരാളം പേർ ആ ട്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്നുണ്ട് ഒരു വ്യക്തി ഒഴികെ അദ്ദേഹത്തിന്റെ പേര് മാരിയപ്പൻ ശരവൺ എന്നാണ് മാരിയപ്പൻ തങ്കവേലല്ല മാരിയപ്പൻ ശരവൺ മാരിയപ്പൻ തങ്കവേലും പാരഅത്ലറ്റിക് താരമാണ് ഇത് മാരിയപ്പൻ ശരവൻ ആണ് ഹീറോ ഓഫ് ബറ്റാലിക് എന്നറിയപ്പെടുന്നത് മാരിയപ്പൻ ശരവണാണ് ഓക്കെ ഇദ്ദേഹം ഹയർ അതോറിറ്റി വിവരം അറിയിക്കുന്നു പാകിസ്ഥാൻ ആർമിയാണ് ഈ ഉയരം കൂടിയ മേഖലയിൽ ഉള്ളത് എന്ന് അദ്ദേഹം ഹയർ അതോറിറ്റി അറിയിക്കുന്നു തുടർന്ന് മെയ് പതിനഞ്ചിന് കരസേന യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നു കരസേനയെ യുദ്ധത്തിന് വേണ്ടി വിന്യസിക്കുന്നു മെയ് ഇരുപത്തിയാറിന് വായുസേന ആക്രമണം തുടരുന്നു ഇതിനടയ്ക്ക് സൗരവ് കാലിയുടെയും കൂട്ടരുടെയും മൃതദേഹം ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കുന്നുണ്ട് മെയ് ഇരുപത്തിയാറിന് വ്യോമസേന ആക്രമണം നടത്തുന്നു മെയ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഡേറ്റുകളിൽ മിഗ് ഇരുപത്തിയൊന്ന് മിഗ് ഇരുപത്തിയൊൻപത് തുടങ്ങിയ ഇന്ത്യൻ വിമാനങ്ങളെ വെടിവെച്ചിരുന്നുണ്ട് പാകിസ്ഥാൻ സേന വെടിവെച്ചിരുന്നുണ്ട് പതിനെണ്ണായിരം മുതൽ ഉയരത്തിലുള്ള മേഖലയിലായിരുന്നു യുദ്ധം നടന്നിരുന്നത് ഈ മേഖലയിൽ അന്നുണ്ടായിരുന്ന മിഗ് ഇരുപത്തിയൊന്ന് മിഗ് ഇരുപത്തിയൊൻപത് വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആക്രമണം നടത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരുന്നു തുടർന്നാണ് കാർഗിൽ ഹീറോ എന്നറിയപ്പെടുന്ന മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങൾ ഇന്ത്യ ഉപയോഗിക്കുന്നത് മിറാഷ് എന്ന് പറയുന്നത് കൃത്യതയുള്ള ആക്രമണം നടത്തുന്നുണ്ട് കാർഗിൽ യുദ്ധം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിനാണ് അതുകൊണ്ട് തന്നെ ജൂലൈ ഇരുപത്തി കാർഗിൽ വിജയ ദിവസമായിട്ട് ആചരിക്കുന്നു ഈ മിറാഷ് ടു തൗസൻഡ് നിങ്ങൾക്ക് എവിടെയോ കേട്ട് പരിചയമുള്ളതായിട്ട് തോന്നുന്നുണ്ട് അല്ലെ എവിടെയാണ് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് രാജ്യം ബാലക്കോട്ട് ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചത് മിറാഷ് ടു ആണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നുണ്ട് അൻപതിലേറെ സിആർ പി എഫ് ജവാൻമാരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഇതിന്റെ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ ആക്രമണം നടന്ന പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പന്ത്രണ്ട് മിറാഷ് യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ രണ്ടായിരം കിലോ ഭാരമുള്ള ബോംബുകൾ നമ്മൾ വർഷിക്കുന്നുണ്ട് ഇതിന്റെ രഹസ്യനാമം ഈ ഓപ്പറേഷന്റെ രഹസ്യനാമം ഓപ്പറേഷൻ ബന്ദർ അല്ലെങ്കിൽ കുരങ്ങൻ എന്നാണ് ഒന്നുകൂടി പറയുക ഓപ്പറേഷൻ ബന്ദർ അല്ലെങ്കിൽ കുരങ്ങൻ എന്നാണ് ഇനി കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നോക്കുന്നത് കാർഗിൽ യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചിട്ടുള്ളത് കെ ആർ നാരായണനാണ് പത്താമത്തെ രാഷ്ട്രപതിയാണ് കെ ആർ നാരായണൻ രാഷ്ട്രപതിയാകുന്ന ആദ്യ മലയാളിയാണ് കെ ആർ നാരായണൻ ഈ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആണ് വാജ്പേയിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അദ്ദേഹം ജനിക്കുന്നു അന്തരിക്കുന്ന വർഷം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറിനാണ് ഓർത്തേക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറ് ഈ സമയത്ത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ജോർജ് ഫെർണാണ്ടസ് ആണ് ഇദ്ദേഹവും ആയിട്ട് അന്തരിച്ചു പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് കാർഗിൽ യുദ്ധ സമയത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഫീഖ് തരാറാണ് പാകിസ്ഥാന്റെ ആർമി ചീഫ് പർവേഷ് മുഷറഫാണ് ഇതെല്ലാം പി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പാകിസ്ഥാൻ പ്രസിഡന്റ് റഫിഖ് തരാർ പാകിസ്ഥാൻ ആർമി ചീഫ് പർവേഷ് മുഷറഫാൻ ഇന്ത്യക്കാരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ യുദ്ധസമയത്ത് ഇന്ത്യൻ കരസേനയുടെ ദൗത്യം എന്ന് ചോദിച്ചുള്ളത് ഓപ്പറേഷൻ വിജയ് എന്നാൽ തെറ്റരുത് ഇന്ത്യൻ കര നാവിക വ്യോമസേനയുടെ സംയുക്ത ദൗത്യമെന്ന് ചോദിച്ചുള്ളത് സഫയ് സി അല്ലെങ്കിൽ വൈറ്റ് സി എന്നാണ് സഫയ് സി അല്ലെങ്കിൽ വൈറ്റ് സി ആണ് നാവികസേനയും കൃത്യമായി ദൗത്യം നിർവഹിക്കുന്നുണ്ട് അറബിക്കടലിൽ നാവിക വിന്യാസം നടത്തുകയും പാകിസ്ഥാന്റെ സപ്ലൈ ചെയിൻ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നാവികസേന എന്നാൽ പാകിസ്ഥാന്റെ ഓപ്പറേഷനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ഓപ്പറേഷൻ ബാദറുമാണ് ഓപ്പറേഷൻ ഭദ്ര ആൻഡ് ഓപ്പറേഷൻ ബാദറാണ് കാർഗിൽ വിജയ ദിവസത്തിന്റെ ഇരുപതാം വാർഷികത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപതിൽ വർഷം കൊടുത്ത് വെച്ചിരിക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപതാം വാർഷികം ഇരുപതാം വാർഷികത്തിന്റെ ഭാഗമായി കെ ടു കെ റൺ സംഘടിപ്പിച്ചത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ് എന്താണ് കെ ടു കെ എന്ന് ചോദിച്ചു കാർഗിൽ ടു കൊഹിമ എന്നതാണ് കാർഗിൽ ടു കൊഹിമ വരെ ഓട്ട മത്സരം സംഘടിപ്പിച്ചത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇനി പരംവീർ ചക്ര ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി യോഗേന്ദ്ര സിംഗ് യാദവ് ആണ് ഇദ്ദേഹത്തിന്റെ പത്തൊൻപതാമത്തെ വയസ്സിലാണ് പരംവീർ ചക്ര ലഭിക്കുന്നത് ഇദ്ദേഹം കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഈ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തു തന്നെ പരംവീർ ചക്ര ലഭിക്കുന്ന മലയാളി ആരെന്ന് ചോദിച്ചിരുന്നത് ജെറി ആണ് അദ്ദേഹത്തിന്റെ പേര് ജെറി പ്രേംരാജ് മറന്നുപോകരുത് പരംവീർ ചക്രയുടെ പ്രത്യേകതയാണ് നോക്കുന്നത് ഇന്ത്യയിലെ പരമോന്നത സൈനിക ബഹുമതിയാണ് പരംവീർ ചക്ര പരംവീർ ചക്രയുടെ പതക്കത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാൾ ഫവാനിയാണ് ഫവാനി ശിവജിയുടെ വാളാണ് ഓർത്തു വെച്ചിരിക്കണം പരംവീർ ചക്ര രൂപകൽപ്പന ചെയ്ത വ്യക്തി സാവിത്രി ഖനോൽക്കർ ആണ് വ്യക്തിയുടെ പേരോർത്ത് ചേക്കുക സാവിത്രി ഖനോൽക്കർ പരംവീർ ചക്ര ആദ്യമായി ലഭിക്കുന്ന വ്യക്തി സോമനാഥ ശർമ്മയാണ് മേജർ സോമനാഥ ശർമ്മയും പരംവീർ ചക്ര ലഭിക്കുന്ന ഏക വൈമാനികൻ വൈമാനികൻ എന്ന് പഠിച്ചോണം വൈമാനികൻ നിർമ്മൽ ജിത്ത് സിംഗ് സൈക്കോൺ ആണ് കുറച്ച് വസ്തുതകൾ കൂടി നോക്കി നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഹീറോ ഓഫ് ബെറ്റാലിക് എന്നറിയപ്പെടുന്നത് മാരിയപ്പൻ ശരവണാണ് നമ്മൾ എന്താണ് പ്രത്യേകത നേരത്തെ വായിച്ചതാണ് ഇനി ാന അറ്റ് കാർഗിൽ ലൈഫ് ഓഫ് കാർഗിൽ ഹീറോ എന്ന പുസ്തകം എഴുതിയത് നേഹ നേഹാ ദ്വേദിയാണ് ഓർത്തുവയ്ക്കണം വിജയാനന്ദ് അറ്റ് കാർഗിൽ ലൈഫ് ഓഫ് കാർഗിൽ ഹീറോ എന്ന പുസ്തകം എഴുതിയത് നേഹ ദിവേഹിയാണ് കാർഗിൽ വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് കാർഗിൽ കാർഗിലെ ദ്രാസിലാണ് സ്ഥിതി ചെയ്യുന്നത് കാർഗിൽ ജില്ലയിലെ ദ്രാസിലാണ് കാർഗിൽ വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ദയവായി നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വസ്തുതകളെല്ലാം പരാമർശിച്ചിട്ടുണ്ട് ഓക്കെ നന്ദി